പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നെയ്സായ അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളച്ച വെള്ളമൊഴിച്ച് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അല്പം തേങ്ങയും കുറച്ച് ഉള്ളിയും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ചേർത്ത് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഒരുപാട് മിനുസമായി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് കുഴച്ച് കൂട്ടിയെടുത്ത് കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് അരിപ്പ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ലതുപോലെ ആവി കയറി വെന്തതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി ചൂടാറുമ്പോൾ മറ്റു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കേ.